രാഷ്ട്രീയത്തിൽ മോദിക്ക് പേടിയുള്ള ഒരു നേതാവാണ് ശശി തരൂർ. തരൂരിന്റെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മോദിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് തരൂരിനെ മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ പോലും ബി ജെ പിക്ക് ആയിട്ടില്ല. ആ ശശി തരൂരിനാണ് ഇപ്പോൾ പുതിയ പദവി ലഭിച്ചിരിക്കുന്നത്. ചുമതല നൽകിയത് സ്പീക്കറാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ലോക നേതാവ് കൂടിയായ തരൂരിന് മുൻപിൽ കൈകൂപ്പുകയല്ലാതെ മോദിക്ക് മറ്റു മാർഗമില്ല. ലോക്സഭയിലെ അംഗബലം വർദ്ധിപ്പിച്ച കോൺഗ്രസിന് 4 സ്ഥിരം സമിതി അധ്യക്ഷ പദവി നൽകാൻ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കേണ്ടി വന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷം നേടിയ സമയത്ത് കിട്ടിയ ഒരു സീറ്റിൽ നിന്നാണ് 4 സീറ്റിലേക്ക് കോൺഗ്രസ് കുതിച്ചു കയറിയിരിക്കുന്നത്. 52 സീറ്റുമായി ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെയാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ പാർലമെന്റിൽ ഇഴഞ്ഞു നീങ്ങിയത്. സുപ്രധാന ബില്ലുകൾ മോദിയും അമിത്ഷായും മാത്രം കൂടിയാലോചിച്ച് പാസാക്കിയെടുക്കുമ്പോൾ എതിർപ്പിന്റെ സ്വരം ഉയർത്താനാവാതെ കോൺഗ്രസ് നിൽക്കുന്ന കാഴ്ചയ്ക്ക് കഴിഞ്ഞ പാർലമെന്റ് സാക്ഷിയായതാണ്. എന്നാൽ ഇത്തവണ 100 സീറ്റും തികച്ച് പാർലമെന്റിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ മാറിക്കൊണ്ട് മോദിക്കൊപ്പം മുന്നിൽ തന്നെ സീറ്റുറപ്പിച്ചതും നമ്മൾ കണ്ടു. ഇപ്പോൾ തരൂർ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി വരികയാണ്. ഇതിന്റെ ശുപാർശ ലോക്സഭാ സ്പീക്കർക്ക് കോൺഗ്രസ് നൽകുകയും ചെയ്തു. തരൂരിന്റെ അഭിപ്രായങ്ങൾക്ക് എന്നും ആഗോള പ്രസക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നത് ഈ രാജ്യത്തിന് അകത്തുള്ളവർ മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവനുമാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പാർട്ടിയിൽ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കാൻ ഖാർഗെക്കെതിരെ മത്സരിക്കാൻ തരൂരിന് മാത്രമാണ് കഴിഞ്ഞത്. തരൂരിന് പുറമെ മറ്റ് 3 വകുപ്പുകൾ കൂടി കോൺഗ്രസിന് നൽകാനാണ് തീരുമാനം. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനായുള്ള സമിതിയെ നയിക്കും. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയെ കൃഷി മന്ത്രാലയത്തിനു വേണ്ടിയുള്ള സ്ഥിര സമിതിയുടെയും സപ്തഗിരി ശങ്കർ ഉലകയെ ഗ്രാമവികസന മന്ത്രാലയത്തിനായുള്ള സ്ഥിര സമിതിയുടെയും അധ്യക്ഷരാക്കാനാണ് തീരുമാനം. ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരക്കവെയാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. ഇത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്.